ഹായ് എല്ലാവർക്കും സ്റ്റൈൽ ക്രിയേഷൻ വർക്ക്ഷോപ്പ് സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ആറാമത്തെ വീഡിയോയിലാണ്. നമ്മൾ ഇതിൽ കവർ ചെയ്യുന്ന സ്റ്റൈൽ ക്രിയേഷൻ പേജിലെ ക്യൂ മോഡ് എന്ന് പറയുന്ന സെറ്റിങ്ങിനെ പറ്റിയാണ്. ക്യൂ മോഡ് എന്ന് പറയുന്ന സ്റ്റൈൽ എലമെൻസിനുള്ള ഒരു സെറ്റിംഗ് ആണ്. അത് ഉപയോഗിക്കുന്നത് നമ്മൾ എലമെൻസ് ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ട്രാൻസിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതിനാണ്. അതായത് നമുക്കൊരു വേരിയേഷനും ഫില്ലും ഉണ്ട്, രണ്ടിന് രണ്ട് ബാർ വെച്ച് ലെങ്ത്തും ഉണ്ട്. ഇപ്പം നമ്മൾ വേരിയേഷൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് ഫില്ല് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പിന്നെ ഫില്ലിൻ്റെ എത്രാമത്തെ ബാറിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് ഈ സെറ്റിംഗ് പറയുന്നത്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പി എഫ് ഓ എസിൽ ഈ സെറ്റിംഗ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇത് പി എ 900 സ്ക്രീനാണ്. ഇവിടെ ഇത് വേറൊരു ടാബായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഈ ക്യൂ മോഡിൽ മൊത്തം 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓരോ ഓപ്ഷനും 2 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മെഷർ എന്നായിരിക്കും. അത് നമ്മൾ എലമെൻറ്റ് മാറ്റുമ്പോൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ്. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്ത് അപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് മെഷർ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന എലമെൻറ്റിൻ്റെ കറൻറ്റ് ബാറ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും പുതിയ എലമെൻറ്റിലോട്ട് മാറുന്നത്. ഈ സെറ്റിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പുതിയ എലമെൻറ്റ് ഏത് മെഷറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതിനകത്ത് വരാവുന്ന രണ്ട് വാല്യൂസ് കറൻറ്റ് മെഷർ, ഫസ്റ്റ് മെഷർ. കറൻറ്റ് മെഷർ എന്നാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന എലമെൻറ്റിൻ്റെ എത്രാമത്തെ മെഷറാണോ അതേ മെഷർ വെച്ചിട്ടായിരിക്കും അടുത്ത എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയ എലമെൻറ്റിൽ ഈ മെഷർ ഇല്ലെങ്കിൽ ഫസ്റ്റ് മെഷറോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് മെഷർ എന്നാണ് സെറ്റിങ്ങിൽ പുതിയ എലമെൻറ്റിൻ്റെ ഫസ്റ്റ് മെഷർ എന്നായിരിക്കും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ക്യൂ മോഡ് അപ്ലൈ ചെയ്യുന്ന വേരിയേഷൻസിലും ഫിൽസിലും ബ്രേക്കിലും മാത്രമാണ്. ഇൻട്രോയിലും എൻഡിങ്ങിലും ഇത് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് ഡിസേബിൾഡ് ആയിരിക്കും. വേരിയേഷൻസിൽ ലിസ്റ്റിലുള്ള അവസാനത്തെ രണ്ടിലേതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫില്ലിനും ബ്രേക്കിനാണെങ്കിൽ ആദ്യത്തെ മൂന്നിലേതെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു സ്റ്റൈല് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഡെമോ ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൈൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സ്റ്റൈൽ എഡിറ്റ് പേജിൽ പോയിട്ട് ക്യൂ മോഡിൻ്റെ ഓപ്ഷൻസ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഡിഫോൾട്ട് ഓപ്ഷൻസ് തന്നെ വെച്ചിട്ട് എങ്ങനെയായിരിക്കും കാണിച്ചു തരാം. ഇപ്പോൾ വേരിയേഷൻ 1-നും 2-നും നെക്സ്റ്റ് മെഷർ, കറൻറ്റ് മെഷർ എന്നുള്ളതാണ് സെലക്ട് ആയി കിടക്കുന്നത്. നമുക്ക് സ്റ്റൈൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ വേരിയേഷൻ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വേരിയേഷൻ 1-ൻ്റെ മൂന്നാമത്തെ ബാർ പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ വേരിയേഷൻ 2 ബട്ടൺ പ്രസ് ചെയ്തു. പക്ഷേ വേരിയേഷൻ 1-ൻ്റെ ബാർ 3 കംപ്ലീറ്റ് ചെയ്യുന്നവരെ അത് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വേരിയേഷൻ 2-ൻ്റെ 4th ബാർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് നെക്സ്റ്റ് മെഷർ, കറൻറ്റ് മെഷർ എന്നുള്ള സെറ്റിംഗ്. ഇപ്പോൾ വേരിയേഷൻ 2-ൽ 4th ബാർ ഇല്ലെങ്കിൽ അത് ഫസ്റ്റ് മെഷർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് വേരിയേഷൻ 2-ൽ സെറ്റിംഗ് മാറ്റിയിട്ട് നെക്സ്റ്റ് മെഷർ, ഫസ്റ്റ് മെഷർ എന്നാക്കാം. വേരിയേഷൻ 1-ലൊന്നും മാറ്റുന്നില്ല. ഇതാണ് വേരിയേഷൻ 1 പ്ലേ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ വേരിയേഷൻ 1-ൻ്റെ രണ്ടാമത്തെ ബാർ പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വേരിയേഷൻ 2 ബട്ടൺ പ്രസ് ചെയ്യുന്നത്. അത് ആ ബാർ തീരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് വേരിയേഷൻ 2 അതിൻ്റെ ഫസ്റ്റ് ബാർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് നെക്സ്റ്റ് മെഷർ, ഫസ്റ്റ് മെഷർ എന്നുള്ള സെറ്റിംഗ്. പിന്നെ ഞാൻ വേരിയേഷൻ 1-ലോട്ട് സ്വിച്ച് ചെയ്ത് വേരിയേഷൻ 2-ൻ്റെ മൂന്നാമത്തെ ബാർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ആ മൂന്നാമത്തെ ബാർ കഴിഞ്ഞപ്പം വേരിയേഷൻ 1 നാലാമത്തെ ബാർ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കാരണം നമ്മൾ വേരിയേഷൻ 1-ൽ ഇപ്പോഴും നെക്സ്റ്റ് മെഷർ, കറൻറ്റ് മെഷർ എന്നുള്ള സെറ്റിംഗ് ആണ് വിട്ടേക്കുന്നത്. അതായത് നമുക്ക് ഓരോ എലമെൻറ്റിലും വേറെ വേറെ സെറ്റിംഗ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഫിൽ 1-ൽ ഒന്ന് ചെയ്ത് നോക്കാം. ഫില്ലിനകത്ത് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെ അങ്ങ് വിടുന്നു, അതായത് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് മെഷർ.
ഇവിടെ ഞാൻ ഫിൽ ബട്ടൺ പ്രസ് ചെയ്ത ഉടനെ തന്നെ ഫില്ല് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് മെഷർ എന്ന് പറയുന്ന സെറ്റിംഗ്. അതായത് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് എലമെൻറ്റിൻ്റെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാർ ഫിനിഷ് ആകാൻ വെയിറ്റ് ചെയ്തില്ല, നമ്മൾ പ്രസ് ചെയ്ത ഉടനെ തന്നെ പുതിയ എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ സെറ്റ് ചെയ്ത് നോക്കാം, ഇമ്മീഡിയറ്റ് കറണ്ട് മെഷർ. ഇപ്പോൾ നമ്മൾ ഫില്ല് പ്രസ് ചെയ്യുമ്പം വേരിയേഷൻ്റെ ഏത് മെഷറായിരുന്നോ ആ മെഷറിൽ നിന്ന് തന്നെ ഫില്ല് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ വേരിയേഷൻ 4 ബാറുണ്ട്, ഫില്ലിന് 2 ഉള്ളൂ. അപ്പോൾ നമ്മൾ വേരിയേഷൻ്റെ 3-ത്തെയോ 4-ത്തെയോ ബാറിലാണ് നിൽക്കുന്നതെങ്കിൽ ഫില്ല് ഫസ്റ്റ് ബാറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. 1-ലോ 2-ലോ ആണെങ്കിൽ ആ മെഷറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ 3-ത്തെ ഓപ്ഷൻ നെക്സ്റ്റ് മെഷർ ഫസ്റ്റ് മെഷർ എന്നുള്ള സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫില്ല് പ്രസ് ചെയ്യുമ്പം ആ വേരിയേഷൻ്റെ കറണ്ട് ബാർ ഫിനിഷ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഫില്ലിൻ്റെ 1-ത്തെ ബാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഫിൽ 2-ൽ ഒരു ബാറേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ കറണ്ട് മെഷർ എന്ന് ഫസ്റ്റ് മെഷർ എന്ന് കൊടുത്താലും സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും. ഇതാണ് ക്യൂ മോഡിൻ്റെ ഉപയോഗം. നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഓരോ എലമെൻറ്റിലും വേറെ വേറെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ വേറൊരു സെറ്റിംഗ് കവർ ചെയ്യാം. താങ്ക് യു.